പ്രതികൾ പറയുന്ന കാര്യങ്ങൾ തള്ളിക്കളയാറില്ല, ഞാനത് പരിഗണിക്കും. പൈസ പ്ലാൻ ഫണ്ട് അടക്കം നമുക്ക് വരാനുണ്ട്. ആ ഫണ്ട് വരുന്ന സമയത്ത് നമുക്കത് ചെയ്യാം. മാത്രമല്ല, എം എൽ എമാർ മുന്നോട്ട്, ഇപ്പോൾ കൊല്ലം എം എൽ എ പണം അനുവദിച്ച് അദ്ദേഹം തയ്യാറായി നിൽക്കുമ്പോൾ അതിലൊരു തടസ്സം, അദ്ദേഹത്തിന് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ തടസ്സമുണ്ടായിരുന്നു. അത് ഞാൻ മന്ത്രിയായ ചുമതലെടുത്ത് കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ ആ തടസ്സം നീക്കം ചെയ്തു. മുകേഷ് എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് കൊല്ലം ജില്ല കൊല്ലത്തെ ബസ് അതിമനോഹരമായ ബസ് സ്റ്റേഷൻ ഉയരും. അതിൻ്റെ പ്ലാൻ വരയ്ക്കാൻ അദ്ദേഹം തന്നെ ആർക്കിടെക്റ്റിനെ കണ്ടുപിടിച്ചോളം പറഞ്ഞു. കെ എസ് ആർ ടി സിക്ക് ഇനി സിവിൽ വിങ് ഉണ്ടാവില്ല, കാരണം മെക്കാനിക്കൽ എഞ്ചിനീയർ സിവിൽ നടത്തിയാൽ എങ്ങനെ ഇരിക്കും എന്നാണ് അഭിപ്രായം. ഞങ്ങളത് വേണ്ടാന്ന് വയ്ക്കുകയാണ്. ആവശ്യമില്ലാത്ത പോസ്റ്റുകൾ അതൊന്നും ഉണ്ടാകില്ല, ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട്. ഇനി സിവിൽ വിങ്ങിൻ്റെ ആവശ്യം നമുക്കില്ല, കാരണം പി ഡബ്ല്യു ഡി ഇപ്പോൾ ഈ മനോഹരമായ കെട്ടിടം ഇവിടെ നിർമ്മിച്ചത് പി ഡബ്ല്യു ഡിയാണ്. ഞങ്ങൾ ഫണ്ട്, ഞാൻ വനമന്ത്രി ആയിരിക്കുമ്പോൾ പൈസ പി ഡബ്ല്യു ഡി കൊടുക്കുമായിരുന്നു. പി ഡബ്ല്യു ഡി സൂപ്പർവൈസ് ചെയ്യും, പി ഡബ്ല്യു ഡി പ്ലാൻ വരയ്ക്കും, പി ഡബ്ല്യു ഡി സൂപ്പർവൈസ് ചെയ്യും, അവരളവെടുക്കും, ഡി എഫ് ഒ പണം മാറിക്കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ ഇനി മുതൽ കെ എസ് ആർ ടി സിയുടെ വർക്കുകൾ പി ഡബ്ല്യു ഡി ബിൽഡിംഗ്സ് വിഭാഗം ചെയ്യും. ആരെങ്കിലും ഒന്നുമില്ലെങ്കിൽ അതിനൊരു മന്ത്രിയുണ്ട്, അദ്ദേഹത്തോടൊന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു നടപടിയെടുത്ത് തരും. റിയാസെ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇടപെടും, അതിലൊരു ആക്ഷൻ ഉണ്ടാകും. മറ്റേ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ചില സ്ഥാപനങ്ങൾക്ക് ഇനി കെ എസ് ആർ ടിയുടെ വർക്ക് കൊടുക്കില്ല. കായംകുളം എം എൽ എയും പുതിയ വളരെ ചെറുപ്പക്കാരായ കുറച്ച് ആർക്കിടെക്റ്റുമായിട്ട് ഒരു പുതിയ രൂപകൽപ്പന, ആ കായംകുളം വഴി കടന്നു വരുമ്പോൾ അതിമനോഹരമായ ഒരു കാര്യം, അതവിടെ ഇരിക്കും പിന്നെ സംസാരിക്കും, അവിടെ ഇരുന്നാട്ടെ നമുക്ക് സംസാരിക്കാം. ഞാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് മൈക്കി കൂടെ പറഞ്ഞ കാര്യമല്ലല്ലോ, നമുക്ക് രണ്ടു മാസമായി പെൻഷൻ കിട്ടിയിട്ടെന്നുള്ള കാര്യമാണ് പറഞ്ഞില്ലേ, അല്ലേ? അതല്ലേ പറഞ്ഞേ? ആ അത് പറഞ്ഞില്ലേ എൻ്റെ അടുത്ത്? അതിപ്പോൾ ഞാൻ പ്രസംഗിച്ചപ്പോൾ അങ്ങോട്ട് പറഞ്ഞു കേട്ടില്ലേ? അത് ഉറപ്പിക്കാൻ വന്നതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കായംകുളം എം എൽ എ ഒരു നല്ല ആശയമായിട്ട് വന്നു, വളരെ ചെറുപ്പക്കാരായ ആർക്കിടെക്റ്റ്, അത് ഞാൻ വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയും അവരെ നിർദ്ദേശിച്ച കാര്യങ്ങൾ ഒരു ടൂറിസം പദ്ധതിയും കൂടി ക്ലബ് ചെയ്തുകൊണ്ടാണ്, കായംകുളത്തെ ബസ് സ്റ്റാൻഡിനോട് ചേർന്നൊരു കനാലുണ്ട്, അതുകൂടി ക്ലബ് ചെയ്തുകൊണ്ടൊരു ആശയമാണ് പ്രതിഭ എം എൽ എ കൊണ്ടുവന്നത്. അതും സ്വീകരിച്ച് മുന്നോട്ട് പോകും. ആ കൊല്ലത്ത് പക്ഷേ അതുപോലെ തന്നെ രൂപകൽപ്പന ചെയ്യാൻ മുകേഷിനോട് തന്നെ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു ആർക്കിടെക്റ്റിനെ കൊണ്ട് ചെറുപ്പക്കാരായ ടീം നല്ലൊരു മനോഹരമായ രൂപകൽപ്പന ചെയ്തുകൊണ്ട് വരട്ടെ, നമ്മൾ ഈ സ്ഥിരം പാറ്റേണിൽ പോകുന്നില്ല. ഞാൻ ആദ്യം വന്നപ്പോൾ ഈ ക്രൂ ചേഞ്ചിൻ്റെ ചോദിക്കാൻ കാര്യം, ഇതുപോലെ ഒരു ഡോർമെട്രി അവിടെ ഉണ്ടാക്കണം, അത് എയർ കണ്ടീഷൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ സി ആർ എസ് ഫണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സി എസ് ആർ ഫണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പോൺസർഷിപ്പ് വാങ്ങിക്കൊണ്ട് ഒരു എയർ കണ്ടീഷൻ ഡോർമെട്രി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു. ഇവിടുത്തെ ജീവനക്കാരുടെ സംഘടനാ നേതാക്കളോടും സ്ഥലത്തെ എം എൽ എയോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഈ രണ്ട് മുറികളിലും ഓരോ രണ്ട് ടണ്ണോ മൂന്ന് ടണ്ണോ എയർ കണ്ടീഷൻ മാറ്റി വെച്ചു കൊടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വന്ന് യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന ജീവനക്കാർ, അതായത് നല്ല കട്ടിലുണ്ട്, നല്ല ടോയ്ലറ്റ് ഉണ്ട്, ഉറങ്ങുന്ന സമയത്ത് നേരെ ഉറങ്ങട്ടെ എന്ന് പറയും. ഞാൻ ഉച്ച സമയത്ത് വണ്ടി ഓടിക്കണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഉച്ച സമയത്ത് ഡ്രൈവറും കണ്ടക്ടറൊക്കെ ചോറുണ്ടേച്ചൊന്ന് കിടന്ന് ഉറങ്ങിയിട്ട് ഇച്ചിരി കഴിഞ്ഞ് ഒരു രണ്ടര കഴിയുമ്പോൾ വണ്ടി എടുത്താൽ മതി എന്ന് പറയും. കാരണം വെറുതെ വണ്ടി ഓടുന്നതിനേക്കാൾ നല്ലത് ജീവനക്കാർ കുറച്ച് സമയം വിശ്രമിക്കുന്ന, കുറച്ച് സമയം ജീവനക്കാർ വിശ്രമിക്കുന്നതല്ല, അല്ലെങ്കിൽ ഓടി ആളില്ലാതെ വെറുതെ ഓടിയാൽ ഡീസൽ ടയർ സർവ്വതും പോകും, ഭയങ്കര നഷ്ടമാണ്. ജീവനക്കാർ ശമ്പളവും വാങ്ങിച്ചിട്ട് ഉച്ചയ്ക്ക് ഉണ്ടിട്ട് ഉറങ്ങിയിട്ട് വന്നാലും നമുക്കിത് ലാഭമാണ്. അപ്പം അതുകൊണ്ട് അത്തരം പരിഷ്കാരങ്ങൾ വരും. ജീവനക്കാരെ പീഡിപ്പിക്കുന്ന സ്വഭാവം പണ്ടും ഗണേഷ് കുമാറിനില്ല. 2001 ജോലി ചെയ്തിരുന്നവർക്കറിയാം, അന്നത്തെ കാലത്ത് പെൻഷൻ കൊടുത്തവഞ്ഞാണ്, അഞ്ചാം തീയതിക്ക് മുമ്പ് പെൻഷൻ കൊടുക്കുക, അന്ന് ഇതുപോലെ പെൻഷൻ മുടങ്ങിക്കിടന്നൊരു കാലമാണ്. അന്ന് ഞാൻ മന്ത്രിയായി വന്ന 3 മാസങ്ങളിൽ ഞാൻ 5 തീയതിക്ക് മുമ്പേ പെൻഷൻ കൊടുക്കുക. എനിക്കതൊക്കെ ഇഷ്ടം. നമ്മൾ ജോലി ചെയ്താൽ പാടത്ത് പണി ചെയ്താൽ വരമ്പത്ത് കൂലി വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ബൈബിളിലൊരു വചനമുണ്ട്, കൂലി കൊടുക്കാതെ ജോലി ചെയ്യിച്ചാൽ പാവം കിട്ടുമെന്നാണ്, നരകത്തിൽ പോകുന്ന, അതുകൊണ്ട് കൂലി തരണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ട് നരകത്തിൽ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹകരിക്കുക. ജീവനക്കാരോട് ഞാൻ പറയാം, നിങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്, നമുക്ക് ആവശ്യമില്ലാത്ത ഈ സർവീസ് വേണ്ട. എൻ്റെ വീട്ടിൽ പോകാൻ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞമ്മയ്ക്ക് രാവിലെ വരാൻ വേണ്ടി, എന്നോട് ഒരാൾ തിരുവനന്തപുരത്ത് വന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു, എനിക്ക് രാവിലെ ഇന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ സർക്കുലർ ബസ് 1 രൂപയ്ക്ക് കൂടെ അത് അവിടെ നിന്ന് വന്ന് ഇന്ന സ്ഥലത്ത്, ഞാൻ ചോദിച്ചു ചേച്ചിക്ക് നന്ദംകോട് പോകണോ ചാരാച്ചിറ പോകണോ എന്ന് ചോദിച്ചു. ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ചു വളർന്ന അവൻ പറഞ്ഞു എനിക്ക് ചാരാച്ചിറയാണെങ്കിൽ കൂടുതൽ സൗകര്യം, അവിടെ അല്ലയോ ചേച്ചിയുടെ മോളെന്ന് ചോദിച്ചു. കാരണം മോളെ രാവിലെ ആപ്പിച്ച് പോകുന്നതിന് മുമ്പേ അമ്മയ്ക്ക് കയറി തിരുമലയിൽ നിന്ന് കയറി ചാരാച്ചിറ മോളെ വീട്ടിൽ വന്ന് പിള്ളേരെ ഏറ്റെടുക്കണം. ഇതിന് ഞാൻ വണ്ടി ഇട്ട് കൊടുത്ത എന്നെ എല്ലാം ഇടിക്കണ്ടേ? അതൊന്നും ചെയ്യത്തില്ല. ജനങ്ങൾക്ക് വേണ്ടിയാണ്, കൂടുതൽ ആളുകൾ യാത്ര ചെയ്യണം, കൂടുതൽ സൗകര്യങ്ങൾ വേണം. എല്ലാ ബസ് ടെർമിനലിലും പുതിയ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ മഹേഷും നല്ല ആശയമായി വന്ന് ഇനി എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് കുറച്ചുകൂടെ മനോഹരമായ കെട്ടിടം വയ്ക്കാമെന്ന് തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും അതിനോട് സഹകരിക്കും. പിന്നെ എം എൽ എമാർ ആവശ്യപ്പെടുന്ന വണ്ടികൾ കൊടുക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കെ എസ് ആർ ടി സിയോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് സ്വകാര്യ ബസ്സിനെ നമുക്കൊന്നും ചെയ്യാനാവില്ല, അത് നാഷണലൈസ്ഡ് റൂട്ടാണ്.
സ്വകാര്യ ബസ്സുകളിലും കെ എസ് ആർ ടി സി നമ്മുടെ മത്സരം വേണ്ട. അത് കെ എസ് ആർ ടി സി നശിപ്പിക്കും, അവരെയും നശിപ്പിക്കും. എല്ലാവരും പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കേരളത്തിൻ്റെ ഖജനാവിൽ പണമില്ല എന്ന് നമ്മൾ പറയും. കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യവും നമുക്കറിയാം. നമ്മുടെ സെയിൽ ടാക്സ് ആയിരുന്നു നമ്മുടെ വരുമാനം, അത് ജി എസ് ടി ആയി പോയി കഴിഞ്ഞപ്പോൾ ജി എസ് ടിയുടെ ഓഹരി കിട്ടാത്തത് കൊണ്ട് നമ്മളാകെ വിഷമിക്കുക. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എത്ര വലിയ നഷ്ടം വരുത്തിയിട്ടുണ്ടെന്ന്. 2001 ഞാൻ സംസ്ഥാനത്തെ മന്ത്രിയായിരിക്കുമ്പോൾ ട്രാൻസ്പോർട്ടിൽ 32,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബസ് ഒരു വർഷം 100,000 രൂപ ടാക്സ് അടയ്ക്കുക, റോഡ് ടാക്സ്, 4 ക്വാർട്ടറിലായിട്ട്. അതേ പ്രൈവറ്റ് ബസ് ഒരു ദിവസം നമ്മൾ അടിക്കുന്ന പോലെ തന്നെ 100 ലിറ്റർ ഡീസൽ അടിക്കുമായിരുന്നു. അതിൻ്റെ ടാക്സും കേരള സംസ്ഥാന സർക്കാരിനുണ്ട്. ഇപ്പോൾ 2 ടാക്സ് നമുക്കുള്ളൂ, ഒന്ന് റോഡ് ടാക്സും ഒന്ന് പെട്രോളിൻ്റെ ഡീസലിൻ്റെ ടാക്സ്. ഇത് രണ്ടും കേരള സർക്കാരിന്, ബാക്കിയെല്ലാം കേന്ദ്ര സർക്കാരിനാണ്. ഈ കിട്ടിക്കൊണ്ടിരുന്ന സാധനം 2006 ആകുമ്പോഴേക്കും കേരളത്തിലെ കണക്കെടുത്ത് വെച്ച് ചോദിച്ചാൽ കേരളത്തിൽ 38,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു. ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ 4,000-5,000 കെ എസ് ആർ ടി സി ബസ്സും അതിലേതാണ്ട് 3,900 വണ്ടി വരെ നമ്മൾ ഓടിച്ചിരുന്നു. ഈ 38,000 ബസ്സുണ്ടായിരുന്ന പ്രൈവറ്റ് ബസ് ഇന്ന് 7,000 താഴേക്ക് താന്നു. 2024 ആകുമ്പോൾ 7,000 താഴെ. അപ്പോൾ എത്ര ടാക്സ് പോയി, ഡീസൽ എത്ര കുറച്ച് പോയി. ഒരു ബസ്സിൽ 4 ജീവൻ, 2 ക്ലീനറും 2 ഒരു ഡ്രൈവറും കണ്ടക്ടറുമായി 4 പേർ, അല്ലെങ്കിൽ ശരാശരി 3 പേർ ഒരു ബസ്സിൽ കുറഞ്ഞു എന്ന് നമ്മൾ കണക്കാക്കണം. ഈ 30,000 ബസ്സുകൾ കുറയും, പ്രൈവറ്റ് ബസ് കുറയും, 30,000 × 3 എന്ന് കണക്കാക്കിയാൽ അത്രയും ആളുകൾക്ക് ജോലി പോവുകയും ചെയ്തു. അവരടിക്കുന്ന ഡീസലിൻ്റെ ടാക്സ് നമുക്ക് പോയി. പിന്നെ എല്ലാവരും എന്ത് ചെയ്തു, ഇപ്പോൾ പറയുന്നത് എന്താ, ഇവിടെ തുടക്കത്തിൽ തന്നെ സ്വാഗത പ്രസംഗത്തിൽ മഹേഷ്വരൻ എല്ലാവരും സ്കൂട്ടർ വാങ്ങിച്ചു. പക്ഷെ ഇപ്പോൾ ബസ്സിൽ പോകുന്നവരാരാണ്? ഏറ്റവും സാധാരണക്കാർ. ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിച്ച് പോകാൻ കഴിവില്ലാത്ത സാധാരണക്കാരായ ആളുകളാണ് ഇന്ന് കെ എസ് ആർ ടി സി പോലുള്ള പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിക്കുന്നത്. അത് മാറണം. സ്കൂട്ടർ വിൽക്കാനും സ്കൂട്ടറുകൾ വീട്ടിൽ വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും പൊതുഗതാഗത സംവിധാനം ഉണ്ടാക്കുക എന്നതാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. അത് ചെയ്യും. അതിനുവേണ്ടി ഇന്ത്യയിൽ ആദ്യമായി കേരള സംസ്ഥാനത്തെ മുഴുവൻ റൂട്ടുകളും ഫോർമുലേറ്റ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ അനുമതി ഞാൻ വാങ്ങിച്ചു എന്ന് തീരുമാനിച്ച വേറൊന്നും കൊണ്ടല്ല. സർക്കാർ ഖജനാവിലെ പണം കൊണ്ട് യാത്രകൾ ചുമ്മാതെ ചെയ്യുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ 2 തവണ മന്ത്രിയായി ഒരുപാട് കറങ്ങി, പോകാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. മന്ത്രിയെന്നോ അല്ലെങ്കിലും സിനിമാ നടൻ എന്ന നിലയിൽ എല്ലാ പരിപാടികൾക്കും കണ്ണൂർ മുതൽ കാസർഗോഡ് മുതൽ വലിയ വലിയ എയർ കണ്ടീഷൻ ചെയ്ത കൺവെൻഷൻ സെൻറ്ററുകളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ സ്നേഹത്തോട് വിളിക്കാറുണ്ട്. ഞാൻ അപ്പോഴും 16 വിട്ടെങ്ങും പോകില്ലായിരുന്നു. എനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ ഒരു കൊതിയുള്ള ആളല്ല. ഉദ്ഘാടനമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആ പ്രായം കഴിഞ്ഞ് ആ പരിവവും കഴിഞ്ഞു. ഇനി ഒരു അവിടെ ഇരുന്ന് ഞാൻ അവിടെ ഇരുന്നില്ലെങ്കിൽ ഇത് ശരിയാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ആർക്കും എന്നോട് പിണക്കം തോന്നരുത്. അതുകൊണ്ട് ഞാൻ പ്രോഗ്രാമിൽ വരാത്തത്, വന്നാൽ തന്നെ പൂച്ചെണ്ടും പൊന്നാടയൊന്നും തരരുതെന്ന് പറഞ്ഞത്, ഈ തന്ന ബുക്ക് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുക്കും, അതിനുവേണ്ടിയാണ് ചോദിച്ചത്. എൻ്റെ നാട്ടിൽ ഞാനും എല്ലാവർക്കും അറിയാം, പത്തനാപുരത്ത് ഏത് പരിപാടിയിൽ പങ്കെടുത്താലും ഞാൻ പൂച്ചെണ്ടും ബൊക്കെയത്ത് വാങ്ങിക്കാറില്ല. ഞാൻ ബുക്കാണ് വാങ്ങിക്കുന്നത്. ഈ ബുക്ക്, പേന, ബാഗ്, ഇതെല്ലാം പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, പാവപ്പെട്ടവരും പട്ടികജാതിവാദിപ്പെട്ടവരും പട്ടികവർഗത്തിൽപ്പെട്ടവരായ കുഞ്ഞുങ്ങൾക്ക് സർക്കാർ ടെക്സ്റ്റ് ബുക്ക് അടിച്ചു കൊടുക്കുന്നു. പക്ഷെ നോട്ട് ബുക്കില്ല, പുതിയ ബുക്കിൻ്റെ മണമുള്ള ബുക്കുമായി മറ്റു കുട്ടികളൊപ്പം നല്ല ബാഗ് പിടിച്ച്, നല്ല പേനയും പെൻസിലും പിടിച്ച്, നല്ല ബുക്ക് പിടിച്ച് അന്തസ്സായി പോകാൻ കൊണ്ടുവച്ചാൽ 1985 സിനിമയിൽ അഭിനയിച്ച കാലം തൊട്ട് എൻ്റെ പണം വെച്ചുള്ള സാധനങ്ങൾ വലിയ പെട്ടിക്കണക്കിന് എൻ്റെ വീട്ടിൽ പോകുന്നു. പുറത്ത് വയ്ക്കാൻ സ്ഥലമില്ല, എന്നെ പൂട്ടി വെച്ചേക്കുവാ. എന്നെ അച്ഛന് കിട്ടിയതെല്ലാം കൂടി ഞങ്ങൾ ഭാര്യയോടെ വെച്ചിട്ടുണ്ട്. വീട്ടിൽ വയ്ക്കാൻ സ്ഥലമില്ല. അപ്പം എനിക്ക് തോന്നി ഇതൊരു അബദ്ധമാണ്. പക്ഷേ ഇവിടെ നമ്മൾ രണ്ടുപേർക്കും ഒരു സമ്മാനം കൊടുക്കുന്നു, അത് നല്ലതാണ്. കാരണം അവരുടെ സർവീസിൽ ഈ ഡിപ്പോയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടാക്കിയ ശ്രീകല അല്ലേ, ശ്രീലത, ശ്രീലതയും സിറാജ് രണ്ടുപേരെ നമ്മളിവിടെ ആദരിക്കുന്നുണ്ട്. അവർക്ക് വാങ്ങാം, പക്ഷെ ഞാനിത് വാങ്ങിക്കാൻ തുടങ്ങി എല്ലായിടത്തും വാങ്ങിക്കണം. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ